മാർശ്രീവായുടെ തിരുനാളാണ്. അതിനെ നമ്മൾ കുരിശിൻ്റെ പുകഴ്ചയെന്ന് പാശ്ചാത്യ പാരമ്പര്യത്തിൽ സഭാ പാരമ്പര്യത്തിലും കുരിശിൻ്റെ കണ്ടെത്തലെന്ന് പൗരസ്ത്യ സഭാ പാരമ്പര്യത്തിലും വിശേഷിപ്പിക്കുന്നു. പക്ഷേ ശരിക്കും നമ്മുടെ സുറിയാനി സഭാ പാരമ്പര്യത്തിൽ അതിനെ വിശേഷിപ്പിക്കുന്ന മാർശ്രീവായുടെ തിരുനാളെന്നാണ്. മാർശ്രീവ എന്ന് പറഞ്ഞാൽ ഈശോമിശിഹായാണ്. മാർശ്രീവ, ശ്രീവ എന്ന വാക്കിൻ്റെ അർത്ഥം തറയ്ക്കപ്പെട്ടവൻ എന്നാണ്. മാർശ്രീവായുടെ തിരുനാൾ, അതായത് ഈശോമിശിഹായുടെ തിരുനാളാണ്. മാർത്തോമ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മാർശ്രീവ എന്ന് പറഞ്ഞാൽ ഈശോ തന്നെയാണ്, ഈശോയുടെ തിരുനാളാണ് വാസ്തവത്തിൽ ആ തറയ്ക്കപ്പെട്ട ഈശോ. പക്ഷേ തറയ്ക്കപ്പെട്ട ഈശോ ഇന്ന് ഉയർത്തവനാണ്, ഉത്ഥാനം ചെയ്ത ഈശോയാണ്, ആ ഈശോയുടെ തിരുനാളാണ്. തറയ്ക്കപ്പെട്ട് ഉത്ഥിതനായി തീർന്ന ഈശോ, കുരിശിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിച്ച ഈശോ, അതാണ് ആ ഈശോയാണ് നമ്മളിന്ന് പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മളും തറയ്ക്കപ്പെട്ട് കുരിശിലൂടെ കുരിശെടുത്ത് ഈശോയുടെ പിന്നാലെ അനുഗമിക്കേണ്ടവരാണ്. പക്ഷേ മഹത്വത്തിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ശിഷ്യത്വ യാത്ര എന്ന് പറയുന്നത്. ഈ കുരിശെടുത്ത് മഹത്വത്തിലേക്കുള്ള യാത്രയാണ് ഈശോ ക്രിസ്തു ശിഷ്യത്വ യാത്ര എന്ന് പറയുന്നത്. ഈശോയുടെ ശിഷ്യത്വം അതാണല്ലോ എല്ലാ ക്രൈസ്തവരുടെയും വിളിയതാണല്ലോ. അതുകൊണ്ടാണ് അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്, അടിസ്ഥാനപരമായ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതം കുരിശെടുത്ത് ഈശോയെ അനുഗമിക്കുന്ന ജീവിതമാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം ത്യജിച്ച് അനുദിനം സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ. അപ്പൊ ഈശോ പോയതുപോലെ തന്നെ ഈശോ കാൽവരിയിലേക്ക് പോയതെങ്ങനെയാണ്? സ്വന്തം കുരിശെടുത്ത്, അവൻ സ്വയം കുരിശെടുത്തു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ എടുത്തു പറയുന്നു. മറ്റുള്ളവരവൻ്റെ മേൽ വെച്ചു എന്നല്ല പറയുന്നത്, സ്വയം കുരിശെടുത്ത് കാൽവരിയിലേക്ക് പോയി. എന്നിട്ട് ആ കുരിശിൽ മരിച്ചു. മരണം വേർപാടാണ്, ഈ ലോകജീവിതത്തിൽ നിന്നും പരലോക ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ്. അതാണ് മഹത്വത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത്. ഇതാണ് ഈ കുരിശിൻ്റെ തിരുനാളിൽ, മാർശ്രീവായുടെ തിരുനാളിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഈ ഈശോയെ പോലെയുള്ള ജീവിതമാണ്. അതാണ് അതിൻ്റെ പ്രാധാന്യം. അനുദിനം ആ രീതിയിൽ ജീവിക്കാനുള്ള വിളിയാണ്. ഇന്ന് എമ്മാവൂസിലേക്ക് പോയ ആ യാത്രയുടെ വിവരണമാണ് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. അത് അവിടെ ആ കുരിശിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ എമ്മാവൂസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരാണ്. ഈശോ അവരുടെ പുറകെ ചെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ഈശോ അവരെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? ഭോഷന്മാരെ, ഭോഷന്മാരെ. അവന് ഭോഷന്മാരാണ്, കുരിശിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ പോവുകയാണ്, സങ്കടപ്പെട്ട് വിഷാദമുഖരായി ഇങ്ങനെ പോവുകയാണ്. അതാണ്, അതുകൊണ്ടാണ് അവരെ ഭോഷന്മാരെ എന്ന് വിളിച്ചത്. കുരിശ് ഭോഷത്വമാണ്. ആർക്ക്? വിജാതിയർക്ക് ഭോഷത്വം, പൗരസ്ത്യ എന്ന് പറഞ്ഞു. വിജാതിയർക്ക് ഭോഷത്വം, യഹൂദർക്ക് ഇടർച്ച. കാരണം യഹൂദൻ പ്രതീക്ഷിച്ചത് വലിയൊരു രാജാവായ മിശിഹായാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അവർക്ക് ഇടർച്ചയായിപ്പോയി കുരിശ്. വിജാതികർക്ക്, അവരെ ലൗകികമായ വിജ്ഞാനത്തിൻ്റെ ആൾക്കാരാണ്, അവർക്കത് ഭോഷത്വമായിട്ട് മാറി. എന്നാൽ രക്ഷപ്രാപിക്കുന്നവർക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയാണ് എന്നാണ് ഈശോ പറഞ്ഞു വെക്കുന്നുണ്ടോ. പൗലോസ് ലീഹ പറഞ്ഞു വെക്കുന്നതാണ്, രക്ഷപ്രാപിക്കുന്നവർക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയാണ് കുരിശ് എന്ന് പറയുന്നത്. അതാണ് ഈശോയുടെ ആ യാത്രയുടെ അർത്ഥം. അതാണ്, അതവർക്ക് മനസ്സിലാക്കി കൊടുത്തു. മനസ്സിലാക്കിക്കഴിഞ്ഞപ്പോൾ അവർ സന്തോഷഭരിതരായി തിരിച്ച് ജെറുസലേമിലേക്ക് പോവുകയാണ്. എന്നിട്ട് പോയി അവരുടെ ആ സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് നമ്മളും ഈ കുരിശിൻ്റെ അർത്ഥം ശരിയായി ഗ്രഹിക്കണം. എന്താണ് കുരിശ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? എന്താണ് നമ്മുടെ ജീവിതം? കുരിശെടുക്കുന്ന ഒരു ജീവിതമാണ്.
അത് ഈശോയെ അനുഗമിക്കുന്ന ജീവിതമാണ്, ഈശോയോടൊത്ത് മഹത്വത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ജീവിതമാണ്. അതാണ് മാർശ്രീവായുടെ ഈ തിരുനാൾ നമ്മളെ അനുസ്മരിപ്പിക്കുന്ന വലിയൊരു സന്ദേശമാണത്. നമ്മുടെ ഓരോ കുർബാനയിലും ഓർമ്മ ആചരിക്കുന്നത് എന്തിൻ്റെ ആചരണമാണ് ഈ കുരിശിൻ്റെ ഓർമ്മ ആചരണമാണ്, മാർശ്രീവായുടെ ഓർമ്മ ആചരണം. അതായത് ഈശോമിശിഹായുടെ ജീവിതവും മരണവും ഉദ്ധാനവും എല്ലാം അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു വിശുദ്ധ കുർബാനയിൽ. അതുകൊണ്ട് ഈ കുർബാന നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കണം. കുർബാനയെ ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കണം. ആ ഈ കുരിശിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് നമുക്കൊരു അവസരമാണ്. ഓരോ ദിവസവും ഈ കുരിശിലൂടെ മഹത്വത്തിലേക്ക് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടേണ്ട അവസരമാണ് ഓരോ കുർബാനയുടെ അവസരവും. ആ കണ്ണുകൾ തുറക്കപ്പെടുന്നില്ലെങ്കിൽ ആ കുർബാനയെ സംബന്ധിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. അതൊരു ഭക്തകൃത്യമായിട്ട് ഉള്ളൂ. ഈശോയോടൊത്ത് ആ കുരിശിലൂടെ ആ മഹത്വത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറണമെങ്കിൽ എല്ലാ ദിവസവും ഈ കുർബാനയിൽ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം ഈശോയിലേക്ക്. അങ്ങനെ ഈശോയോടൊത്ത് യാത്ര ചെയ്യുവാനുള്ള ആ ഒരു ശക്തിയും ചൈതന്യവും ഒക്കെ ഉൾക്കൊള്ളാനുള്ള ഒരവസരമായി നമ്മുടെ കുർബാന മാറേണ്ടതുണ്ട്. ആ രീതിയിൽ ഈ കുരിശിൻ്റെ മഹത്വത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറന്ന് ആ കുരിശെടുത്ത് അനുദിനം ഈ കുരിശെടുത്ത് ഈശോയോടൊത്ത് യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമ്മൾ